ഒരു ദിവസം മദീന അങ്ങാടിയിൽ വെച്ച് ഒരു പെണ്ണ് അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ്, ഒരു പെണ്ണ് ശബ്ദമുണ്ടാക്കുകയാണ്. ആ പെണ്ണിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, എവിടെയാണ് മുഹമ്മദ് നബി, എവിടെയാണ് മുഹമ്മദ് നബി, എനിക്ക് മുഹമ്മദ് നബിയെ കാണണം. ഭയങ്കര ഒച്ചത്തിൽ അങ്ങാടിയിൽ നിന്നൊരു പെണ്ണ് വിളിച്ചു പറയല്ലേ. സഹാബിമാർ ഉടനെ മുത്തറസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഏതാന്നറിയില്ല, ഒരു പെണ്ണിങ്ങനെ അങ്ങാടിയിൽ വെച്ചിട്ട് എവിടെ മുഹമ്മദ് നബി, എനിക്കിപ്പൊ കാണണം, എനിക്ക് മുഹമ്മദ് നബിയെ അറിയിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടി വരൂ. കൊണ്ടുവന്നു. പെണ്ണിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, വല്ല പെണ്ണേ, പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഖിയാമന്നാളിനെ പ്രതീക്ഷിക്കണമെന്നല്ലേ? എന്താണ് നീ അങ്ങാടിയിൽ നിന്ന് നിലവിളിക്കുന്നത്, ശബ്ദമുണ്ടാക്കുന്നത്? നീ പരസ്യമായി അത്യുച്ചത്തിൽ എന്നെ അന്വേഷിച്ചു എന്ന് കേട്ടു. അപ്പോഴത്തേക്ക് ആ പെണ്ണ് പറയാൻ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ മാനസികമായി വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെനിക്ക് നിങ്ങളോട് പറയാനിട്ടൊരു സമാധാനം കിട്ടണില്ല. ഭീബായനപിതങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? ആ പെണ്ണ് പറഞ്ഞു, നബിയേ, റബ്ബനി സൗജി ഫസനൈത യാ റസൂലല്ലാ ഫജാഅനി വലദും മിനസ്സിനാ വൽഖൈതുൽ വലദ ഫീ ദിന്നി മിനൽ ഖല്ലി ഹത്താ മാതാ സുമ്മ ബഇതുഹു യാ റസൂലല്ലാ ഫഹല്ലി മിൻ തൗബതിന യാ ഹബീബല്ലാ. നബിയെ, എന്താ കാര്യം എന്നറിയോ? മുഅ്മിനെ, ശ്രദ്ധിച്ചു കേൾക്കണം. ആ പെണ്ണ് പറയുന്നുണ്ട്, നബിയെ, എന്നെ മാനസികമായി അലട്ടുന്ന കാര്യം എന്താണെന്നറിയോ? ഗാബ അന്നി സൗജി ഫസനൈതു യാ റസൂലല്ലാ, നബിയെ, എന്റെ ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ ഞാനൊരു പുരുഷനുമായി പരിചയത്തിലായി, സ്നേഹത്തിലായി, അടുപ്പത്തിലായി, അങ്ങനെ ഞാൻ അയാളുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. നബിയെ, എന്റെ ഭർത്താവിനെ ഞാൻ ചതിച്ചു, ഞാൻ അയാളുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഫജാഅനി വലദും മിനസ്സിനാ, വ്യഭിചാരത്തിൽ എനിക്കൊരു കുട്ടിയുണ്ടായി, ഞാൻ ഗർഭിണിയായി. നബിയെ, ഞാൻ ഗർഭിണിയായി, എനിക്കൊരു കുട്ടിയുണ്ടായി. ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഫൽഖൈതുൽ വലദ ഫീ ദിന്നി മിനൽ ഖല്ലി, ആ കുഞ്ഞിനെ കൊന്നു കളയാൻ ഞാൻ തീരുമാനിച്ചു. ഒരു സുർക്കയുടെ ടിന്നിൽ ആ കുട്ടിയെ ഞാൻ ഇട്ടുവച്ചു. ആ സുർക്കയുടെ ടിന്നിൽ കിടന്ന് കുട്ടി മരണപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു കുഴി കുഴിച്ചു, ഈ കുട്ടിയെ ആ കുഴിയിൽ കുഴിച്ചു മൂടി. സുമ്മ ബിഅ്തുഹു യാ റസൂലല്ലാ, എന്നിട്ട് നബിയെ, നിങ്ങൾക്ക് കേൾക്കണോ, ആ കുഞ്ഞ് കിടന്ന് മരണപ്പെട്ട സുർക്ക ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. ഇതൊരു കുഞ്ഞ് കിടന്ന് മരണപ്പെട്ടതാണെന്നറിഞ്ഞാൽ ആരും അത് വാങ്ങില്ല. പക്ഷേ ഞാനത് മറച്ചുവെച്ചു, ഞാനത് വിറ്റു. നബിയെ, എന്തെല്ലാം തെറ്റാണ് ഞാൻ ചെയ്തത്! എന്റെ ഭർത്താവിനെ ചതിച്ചു, ഞാൻ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിലുണ്ടായ കുഞ്ഞിനെ ഞാൻ കൊന്നു, സുർക്കയുടെ ടിന്നിലിട്ട് കൊന്നു കളഞ്ഞു, കുഴിച്ചു മൂടി. ആ സുർക്ക ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. ഇപ്പതെല്ലാം കൂടി ഇങ്ങോട്ട് ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പൊറുതികേട്. എന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് പേടി. അതുകൊണ്ട് നബിയേ, ഇങ്ങനെ ഞാൻ നിങ്ങളെ അന്വേഷിച്ചതെന്താണെന്നറിയോ? ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനാണ്. ഫഹല്ലി മിൻ തൗബതിയാ റസൂലല്ലാ, അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് തൗബ കിട്ടുമോ നബിയേ?
എന്റെ റബ്ബ് എന്നോട് പൊറുക്കുമോ നബിയേ, ഇതറിയാഞ്ഞിട്ട് എനിക്ക് സമാധാനമില്ലെന്ന് ആ പെണ്ണ് മുത്തനബിയോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്റെ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. മുത്തനബി ആ പെണ്ണിനോട് തൗബല്ലാന്നൊന്നും പറഞ്ഞില്ല, തൗബക്കണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പെണ്ണെ നിന്നോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റ് നീ ചെയ്തില്ലേ, ഇതെല്ലാം നിന്നിൽ നിന്നുണ്ടാകാനുള്ള കാരണം കേൾക്കണോ? വലാകിന്നീലനന്തോ അന്നക്ക് തറത്തി സലാത്തൽ അസിരി, പെണ്ണേ ഒരു അസ്ര നിസ്കാരം നീ മനഃപൂർവ്വം ഉപേക്ഷിച്ചുവല്ലോ, ആ നിസ്കാരത്തിന്റെ ശാപം നിനക്കേറ്റുപോയി, അതുകൊണ്ടാണ് ഈ തമ്മാടിത്തരങ്ങൾക്ക് നീ അടിമപ്പെട്ടു പോയതെന്ന് ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ ഇത് ചിന്തിക്ക മുഅ്മിനെ, പലപ്പോഴും നിസാര വിഷയങ്ങൾക്ക് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ നാം. ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, നിസ്കരിച്ചാ മതി, അപ്പൊ കള ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, നിസ്കരിച്ചാ മതി, കള ആയാലും കുഴപ്പമില്ല, നിസ്കാരം കള ആക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ശറഈൽ ഇല്ലേ ഇല്ല. നീ നിസ്കരിച്ചാ മതി, അത് കള ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു വിഷയമേ ശറഈൽ ഇല്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, ഓരോ നിസ്കാരവും സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്, അത് തോന്നുമ്പോൾ ചെയ്യാനുള്ളതല്ല. എന്നാൽ ചില കാരണം കൊണ്ട് കള ആയി പോയി എന്ന് വിചാരിക്കുക, പറ്റ ഉറങ്ങിപ്പോയി, എന്ത് ചെയ്യും? ഒരു 12 മണിക്ക് ഒരാള് ക്ഷീണം കൊണ്ട് കടന്നു പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയി, 4:30 നെട്ടി ഉണരുന്നത്, പടച്ച റബ്ബേ സമയം 4 ആയല്ലോ, എന്റെ ലുഹറ് മൊത്തം ഉറക്കിൽ കഴിഞ്ഞു പോയി. എന്നല്ല, ആ ലുഹറ് സൗകര്യം പോലെ നീ കള വിട്ടിയാൽ മതി, ഇത് കാരണത്തോടുകൂടെ കള ആയതാണ്. അല്ലെങ്കിൽ പറ്റങ്ങട്ട് മറന്നുപോയി, ഇങ്ങനെയൊക്കെ കള ആയത് കള വിട്ടണം, കള നീ ആക്കിയാലും കള വിട്ടണം, പക്ഷെ കള ആക്കാം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ശറയിൽ ഒരു ഓപ്ഷൻ ഇല്ല. നിസ്കാരം കള ആക്കുന്നത് കടുത്ത തെറ്റാണ്. അതായത് അസർ വരെ നിനക്കെന്തോ ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഉഷാറായിട്ടങ്ങ് ചെയ്തു, നീ വിചാരിച്ചു അസറിന്റെ കൂടെ ലുഹുർ നിസ്കരിച്ചു, അസറങ്ങ് നിസ്കരിച്ചാൽ മതിയല്ലോ, അങ്ങനെ മനഃപൂർവ്വം ആ നിസ്കാരമായിട്ട് കള ആക്കി, കടുത്ത ഹറാമാണ്. അത് കള വിട്ടിയാലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം, പഠിച്ചോനെ കള ആക്കാൻ പറ്റൂലല്ലോ റബ്ബേ, ഞാൻ കള ആക്കി പോയല്ലോ, നിന്റെ അടുത്ത് ഉണ്ടാവൂല പടച്ചോനെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. പലരും മനസ്സിലാക്കിയ കുഴപ്പമൊന്നുമില്ല, സഹോദരിമാരൊക്കെ പലപ്പോഴും ആ ലുഹുർ നിസ്കാരത്തെ അസറോടൊപ്പിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3:30, 3:45 പോയിട്ട് ഒതുക്കും. പലപ്പോഴും അങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ട് ഫലം കള അകലായിരിക്കും. ശ്രദ്ധിക്കണേ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.